ഇതിലൂടെയാണ് ഈ വളം ചെടി വലിച്ചെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിറയെ പൂക്കാനും മൈക്രോ ന്യൂട്രിയൻ്റ് കൊടുക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. ഹൈ ഫ്രണ്ട്സ്, ഞാൻ ദീപ പൊന്നപ്പൻ, വെൽക്കം ടു മൈ ചാനൽ. നോക്കിയാൽ നമ്മുടെ റോസ് കണ്ടോ? അപ്പോൾ റോസ് നന്നായിട്ട് വളരാനായിട്ട് ഞാൻ ചെയ്യുന്ന 5 കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ വീട്ടിൽ റോസ് വളർത്തിയെടുക്കാൻ പറ്റും. നിങ്ങളുടെ വീട്ടിലെല്ലാം റോസ് ഉണ്ടാകും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ റോസാണ് ഉള്ളതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഈ റോസും ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, ഈ റോസ് കണ്ടോ, ഇത് രണ്ട് കളറായിരുന്നു ഇതിനകത്തുള്ളത് കേട്ടോ. ഇത് മഞ്ഞയാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് വലുതായി കഴിയുമ്പോൾ അത് വെള്ളയിലേക്ക് മാറും. അങ്ങനെ പല വെറൈറ്റി റോസാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ശരിക്കും റോസിന് ആദ്യമായിട്ട് നമ്മൾ ഒന്നാമത്തെ കാര്യം ഞാൻ ശ്രദ്ധിക്കുന്നതെന്ന് പറയുന്നത് നല്ല വെയിലുള്ള സ്ഥലത്ത് വയ്ക്കുക എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും അറിയാം എല്ലാ ചെടികളും അത്യാവശ്യം നല്ല രീതിയിൽ വെയിൽ ഇഷ്ടപ്പെടുന്നതാണ്. അതുപോലെ തന്നെ നല്ല രീതിയിൽ റോസിനും വെയിൽ വേണം. അതുകൊണ്ട് തന്നെ ഒരു 6-7 മണിക്കൂറെങ്കിലും ഒരു ദിവസം വെയിൽ കിട്ടത്തക്ക രീതിയിലുള്ള സ്ഥലത്ത് വേണം നമ്മൾ റോസ് വെക്കാനായിട്ട്. അപ്പോൾ ഒന്നാമത്തെ സംഭവം എന്ന് പറയുന്നത് നമ്മൾ നല്ല വെയിലത്ത് വയ്ക്കുക എന്നുള്ളതാണ്. അതുപോലെ രണ്ടാമത്തെ ടിപ്പായിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് പറയുന്നത് നല്ല രീതിയിൽ വളമിട്ട് കൊടുക്കണം. നമ്മുടെ റോസിന് നല്ല വളം വേണം. വളം ഒത്തിരി ഇഷ്ടപ്പെടുന്ന ചെടിയാണ് റോസ് എന്ന് പറയുന്നത്. ശരിക്കും ഇത് രണ്ട് രീതിയിലുള്ള വളം ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. ഒന്ന് കട്ടിയായിട്ട് ഉള്ള വളവും അതുപോലെ തന്നെ ദ്രവരൂപത്തിലുള്ള വളവും ഇട്ട് കൊടുക്കും. നമ്മുടെ ചെടികളുടെ മണ്ണിൽ ജലാംശവും അല്ലെങ്കിൽ ജലാംശം നിലനിർത്താനും ഒക്കെ നമ്മൾ കട്ടിയായിട്ടുള്ള വളം ചെയ്ത് കൊടുക്കണം. അപ്പോൾ കട്ടിയായിട്ടുള്ള വളത്തിൽ ഞാൻ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഈ കൂട്ടുവളമാണ്. കൂട്ടുവളം ഒരു പിടി ഒരു ചെടിച്ചട്ടിക്ക് എന്നുള്ള രീതിയിൽ ഞാൻ ഒരു മാസത്തിലൊരിക്കൽ എന്തെങ്കിലും ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കൂട്ടുവളത്തിൽ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ലെതർ മീൽ അങ്ങനെയുള്ള അത്യാവശ്യം ഒരു സമ്പൂർണ്ണ വളമാണിത്. അപ്പോൾ ഇത് ഞാൻ ചെടിയിൽ ഒരു പിടി ഒരു ചെടിച്ചുവട്ടിൽ എന്നുള്ള രീതിയിൽ ഇട്ട് കൊടുക്കാറുണ്ട്. എന്നിട്ട് അതൊന്ന് കൊത്തി ഇളക്കുകയും ചെയ്യും. അപ്പോൾ ഇതിന് ശേഷം വെള്ളം ഒഴിക്കണം. അതുപോലെ തന്നെ ഞാൻ വേറൊരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ചെടികളിൽ പൂക്കാനായിട്ട് നമുക്കറിയാം പൊട്ടാസ്യം കണ്ടൻറ്റ് ഏറ്റവും കൂടുതലുള്ള വളങ്ങൾ ചെയ്ത് കൊടുക്കുക നല്ലതാണ്. അപ്പോൾ അതിനുവേണ്ടി ബയോ പൊട്ടാഷ് ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ കൂട്ടുവളത്തോടൊപ്പം തന്നെ ഞാൻ ബയോ പൊട്ടാഷ് ഇട്ട് കൊടുക്കാറുണ്ട്. പൊട്ടാസ്യം കണ്ടൻറ്റ് ഏറ്റവും കൂടുതലുള്ള സംഭവം, അതായത് ചെടികളുടെ പൂക്കാനായിട്ട് ഏറ്റവും നല്ലതാണ് പൊട്ടാസ്യം എന്ന് പറയുന്നത്, പൊട്ടാസ്യം. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ജൈവ രീതിയിലുള്ള ബയോ പൊട്ടാഷ് ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് ഒരു 2 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ചെറിയൊരു പിടി അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അത് ഇതാണ് ബയോ പൊട്ടാഷ്. അപ്പോൾ ഇതും കൂടി ഇട്ട് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം വളങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതാണ് ഈ റോസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇതാണ് കേട്ടോ ബയോ പൊട്ടാഷ്. അപ്പോൾ ഇതേ ഇത് കണ്ടോ, ഇതാണ് ബയോ പൊട്ടാഷ്. അപ്പോൾ നമുക്കിത് ഒരു ചെറിയൊരു പിടി ഇതിനിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ നനച്ച് കൊടുക്കണം. നന ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് നമ്മൾ രാവിലെ നനച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഇതിനകത്തുള്ള ഈ കറുത്ത പാടുകളും അതുപോലുള്ള പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കാനായിട്ട് രാവിലെ നനച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വെള്ളം ഇത് അത്യാവശ്യം ചെടികൾ വലിച്ചെടുക്കുകയും വൈകുന്നേരത്തോടു കൂടിയൊക്കെ അത് റെഡിയാകുകയും ചെയ്യും. രാത്രിയിലാണ് നനയ്ക്കുന്നതെങ്കിൽ ആ ഒരു ഈർപ്പം എപ്പോഴും നിലനിൽക്കുകയും അതിനകത്തുനിന്ന് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകാനായിട്ട് ഇടവരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാവിലെ തന്നെ നനച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ നനച്ച് കൊടുക്കണം. പ്രത്യേകിച്ച് വളമിട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചെടിയുടെ മണ്ണ് മുഴുവൻ നനയത്തക്ക രീതിയിൽ വേണം നനച്ച് കൊടുക്കാൻ. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ രാവിലെ തന്നെ നനച്ച് കൊടുക്കണം. രാവിലെ ഒരു 10 മണിക്ക് മുൻപെങ്കിലും നനയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ രീതികളുണ്ടാവും. ആ രീതികളൊന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കും അത് പ്രയോജനം ചെയ്യും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രൂണിംഗ് ആണ്. ശരിക്കും ചെടികളുടെ വളർച്ചയ്ക്കും നിറയെ പൂക്കൾ ഉണ്ടാകാനും ഒക്കെ പ്രൂണിംഗ് അത്യാവശ്യമാണ്. കാരണം ഈ ചെടികൾ ഇപ്പോൾ പൂക്കളത് നോക്കി ഇതെല്ലാം ഉണങ്ങി ഇതിൽ തന്നെ നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. അപ്പോൾ ഇതുപോലെ നിർത്താതിരിക്കുക. കാരണം ഇതൊന്ന് വാടി തുടങ്ങുമ്പോൾ തന്നെ നമ്മളിത് കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ അവിടുന്ന് പുതിയ ശിഖരങ്ങൾ വരികയും ചെടികൾ ഒത്തിരി വളരുകയും അതുപോലെ തന്നെ ആ മുട്ടിൽ ഓരോ മുട്ടിലും പൂക്കളോടുകൂടിയാണ് വരികയും ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ പൂക്കൾ വരുമ്പോഴും അത് ചെറുതായിട്ട് വാടിത്തുടങ്ങുമ്പോൾ തന്നെ കട്ട് ചെയ്താൽ നിറയെ ശിഖരങ്ങളും അതുപോലെ തന്നെ നിറയെ പൂക്കളെയും ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് സോഫ്റ്റ് പ്രൂണിംഗ് ആണ്. നമ്മൾ കമ്പൊന്നും വെട്ടുന്നില്ല, ജസ്റ്റ് ഇതിൻ്റെ ഈ ഭാഗം. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോഴാണെങ്കിലും ഒരു 2 ഇല താഴ്വശം എന്നുള്ള രീതിയിൽ വെച്ച് നമ്മളിതെല്ലാം കട്ട് ചെയ്യുക. ഇതെന്ന് നോക്കിയാൽ ഇതെല്ലാം ശരിക്കും ഇതിൻ്റെ പ്രൂൺ ചെയ്യേണ്ട സമയം കഴിഞ്ഞായിരുന്നു. ഇത് ഇത്രയെങ്കിലും താഴെ വെച്ച് ഇതങ്ങ് കട്ട് ചെയ്ത് മാറ്റണം. ഇത് എത്രമാത്രം പൂക്കൾ ഉണ്ടായിരുന്നു നോക്കിയേ, നിറയെ പൂക്കൾ ഉണ്ടായിരുന്നതാണ്. അപ്പം ഞാനിതിൻ്റെ പല വീഡിയോസും ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ വേരിൻ്റെ വളർച്ചയ്ക്കൊക്കെ ആയിട്ട് നമ്മൾ വാമിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് കയറി കണ്ടേക്കുക. കാരണം റോസിൻ്റെ തന്നെ നല്ല ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്.
അപ്പോൾ ഇതെല്ലാം അങ്ങ് കട്ട് ചെയ്ത് മാറ്റുക. അതുപോലെ തന്നെ ഇതുപോലൊരു പ്രൂണർ കയ്യിലുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ, കാരണം നല്ല ക്വാളിറ്റിയുള്ള പ്രൂണറാണ്. അപ്പോൾ ഇത് ആവശ്യമുള്ളവർക്ക് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾക്കിത് വാങ്ങിക്കുക. അതുപോലെ തന്നെ അത് ഇതുപോലെ ഇത് കണ്ടോ, കമ്പുകൾ ഉണങ്ങി വരുന്നുണ്ടോ, അതും ഉണങ്ങുന്നതിൻ്റെ തൊട്ട് താഴെ വെച്ച് അതും കട്ട് ചെയ്ത് മാറ്റേണ്ടതാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് സ്യൂഡോമോണോസ് ഇതിൻ്റെ കമ്പുകളിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുന്നത് കൂടുതൽ ഉണങ്ങാതിരിക്കാനൊക്കെ നല്ലതാണ്. നോക്കി, ഇത് തന്നെ കണ്ടോ, ഇതിൻ്റെ ഈ ഒരു ശിഖരത്തിൽ നിന്ന് രണ്ടായിട്ട് വന്ന് അത് ഒരു കൊലയായിട്ട് നാലും അഞ്ചും ശിഖരങ്ങളോടുകൂടിയാണ് പൂക്കൾ വരുന്നത്. അപ്പോൾ ഇതെല്ലാം അന്നേരം തന്നെ വെട്ടി മാറ്റിയേക്കണം കേട്ടോ. ശരിക്കും ഇത് വെട്ടി മാറ്റുമ്പോൾ ഈ ഭാഗത്തുനിന്ന് വെട്ടേണ്ടതാണ്. അപ്പോൾ ഈ പൂവും കൂടെ മാറിക്കഴിയുമ്പോൾ അത് നമുക്ക് വെട്ടി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കീടനിയന്ത്രണത്തിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ വേപ്പെണ്ണ എമൽഷനാണ്. ഇത് ഒരു 5 ml 1 ലിറ്റർ വെള്ളമെന്നുള്ള രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കും. ഇതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ വേറെ സോപ്പ് ലൈനിയോ ഒന്നും ചേർക്കേണ്ട. ഇത് 5 ml എടുക്കുക, എന്നിട്ട് 1 ലിറ്റർ വെള്ളത്തിലേക്ക് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ 3 ലിറ്ററിൻ്റെ, ഇത് 5 ലിറ്ററിൻ്റെ ജാറാണ്. അപ്പോൾ ഇതിനകത്ത് 3 ലിറ്ററോളം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 15 ml ഇതിനകത്തേക്ക് എടുക്കാം. അപ്പോൾ ഇത് 15 ml എടുത്ത് നമുക്ക് ഡയറക്റ്റ് വെള്ളത്തിലൊഴിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന സാധനങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാകും, നിങ്ങൾക്ക് കയറി വാങ്ങിക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ബയോനീം സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇലയുടെ അടിയിലും മുകളിലും എല്ലാം വരത്തക്ക രീതിയിൽ വേണം ഇത് ചെയ്യാൻ, കാരണം പുഴുക്കൾ ഉൾപ്പെടെ നമ്മുടെ ഈ റോസിനകത്തുണ്ടാവും. ചില സമയത്ത് റോസ് മുട്ടൊക്കെ വന്ന് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നത് കാണാം. അടുത്ത ദിവസം രാവിലെ നോക്കുമ്പോഴത്തേക്കും മുട്ടും കാണത്തില്ല, ഇലയും കാണത്തില്ല. ആ രീതിയിൽ ആയിരിക്കും നമ്മുടെ ഈ റോസിൻ്റെ അവസ്ഥ. അപ്പോൾ ബയോനീം ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ 2 ആഴ്ചയിലൊരിക്കലോ എന്നുള്ള രീതിയിൽ ഇതൊന്ന് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ഇലയുടെ അടിയിലെല്ലാം ചെല്ലണം. അതുകൊണ്ട് ഇതുപോലൊരു സ്പ്രെയർ ഏറ്റവും നല്ലതാണ് കേട്ടോ. നമ്മുടെ കൃഷിക്കാണെങ്കിലും പച്ചക്കറിക്കാണെങ്കിലും എല്ലാം ഇത് നല്ലതാണ്. കീടനിയന്ത്രണത്തിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ ബയോനീമാണ്. അപ്പോൾ ഇതും ചെയ്തു കൊടുക്കുക. അപ്പോൾ നമ്മൾ 4 കാര്യങ്ങൾ നോക്കി, കാരണം നല്ല വെയിൽ വേണം, അതുപോലെ തന്നെ വളം നൽകുന്ന കാര്യം നോക്കി, കീടനിയന്ത്രണം നോക്കി, അതുപോലെ തന്നെ പ്രൂണിങ്ങും ചെയ്തു. ശരിക്കും കീടനിയന്ത്രണം എന്ന് പറയുന്നത് നമ്മൾ രാവിലെ ഒരു 7 മണിക്ക് മുൻപോ അല്ലെങ്കിൽ വൈകുന്നേരം 6 മണിക്ക് ശേഷമോ ചെയ്യുന്നതാണ് നല്ലത്. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് വൈകുന്നേരം 6 മണിക്ക് ശേഷം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇനി ഞാൻ ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മുടെ ചെടികളുടെ ഏറ്റവും നല്ല രീതിയിൽ പൂക്കാനായിട്ട് ഒരു മൈക്രോ ന്യൂട്രിയൻറ്റ് ഞാൻ കൊടുക്കുന്നുണ്ട്. ശരിക്കും അത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ വളങ്ങളിലേക്കാളൊക്കെ ഉപരി ഇലകളിലൂടെ ഈ വളങ്ങൾ നമ്മുടെ ചെടികളെ ആഗിരണം ചെയ്യുകയും അത് പെട്ടെന്ന് തന്നെ പൂക്കാനും കായ്ക്കാനും ഒക്കെയുള്ളൊരു ടെൻഡൻസി ഉണ്ടാകുന്നത് നമ്മുടെ ഈ മൈക്രോ ന്യൂട്രിയൻറ്റ് കൊടുക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇതും കൂടെ കൊടുക്കാറുണ്ട്, എന്നാൽ മാത്രമേ നല്ല രീതിയിൽ പൂക്കൾ നിലനിൽക്കുകയുള്ളൂ. ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇത് കട്ട് ചെയ്ത് കളഞ്ഞതുകൊണ്ടാണ്, അല്ലാത്തപ്പോൾ നല്ല നിറയെ പൂക്കളാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ കൊടുക്കുന്ന മൈക്രോ ന്യൂട്രിയൻറ്റ് നമ്മുടെ ഈ നാനോ പവർ എന്ന് പറയുന്ന ഇതാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും മാസത്തിൽ ഒരിക്കൽ കൊടുക്കാനാണ് പറയുന്നത്, പക്ഷേ ഞാൻ 2 മാസത്തിൽ 2 പ്രാവശ്യം ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് നല്ല രീതിയിൽ നമ്മുടെ ഇലകളിലാണ് സ്പ്രേ ചെയ്യേണ്ടത്, പൂവിലല്ല. അപ്പോൾ ഇലകളിൽ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മളൊന്നും മിക്സ് ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് ഡയറക്റ്റ് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് എല്ലാ ഇലകളിലും എത്തണം, കാരണം ഇലകളിലൂടെയാണ് ഈ വളം ചെടി വലിച്ചെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിറയെ പൂക്കാനും കായ്ക്കാനും ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഇതുപോലെ നമ്മൾ മൈക്രോ ന്യൂട്രിയൻറ്റ് കൊടുക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. നമ്മൾ താഴെ ചെടികളുടെ ഇല ചെടിയുടെ വേരിൽ അല്ലെങ്കിൽ മണ്ണിൽ വളം കൊടുക്കുന്നത് പോലെ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഇലയിലൂടെ വളം കൊടുക്കുന്നത്. അപ്പോൾ ഇതും കൂടെ ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ റിസൾട്ട് ഒന്ന് പറയാൻ മറക്കണ്ട. അപ്പോൾ ശരിക്കും ഇപ്പം 8 മണി ആയതേ ഉള്ളൂ, പക്ഷേ നല്ല വെയിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് തൽക്കാലം വീഡിയോ നിർത്താം. അപ്പോൾ ഞാൻ എൻ്റെ റോസിന് നൽകുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ രീതികൾ നിങ്ങൾക്കുണ്ടാവും, നിങ്ങളതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാരണം ഇതൊക്കെ എവിടുന്നാണ് വാങ്ങിക്കേണ്ടതെന്ന് പലർക്കും അറിയില്ല. അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ളവർ അത് കയറി വാങ്ങിക്കേണ്ടവർ അത് കയറി വാങ്ങിക്കുക. അപ്പോൾ തൽക്കാലം നിർത്താം, വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ.